ഫെബ്രുവരി 6 നൈറ്റ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. യുഎഇ കാത്തിരിക്കുകയാണ്. യുഎഇ മാത്രമല്ല അറബ് ലോകം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഹോപ്പ് പ്രോബിന്റെ വിജയ നിമിഷത്തിനായി. ചൊവ്വയിലേക്ക് ഹോപ്പ് പ്രോബ് പ്രവേശിക്കുന്ന ആ ഒരു നിമിഷത്തെ സ്വീകരിക്കാൻ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ആ ഒരു ശുഭവാർത്തയ്ക്കായി, സന്തോഷമുള്ള ഒരു വാർത്ത കേൾക്കാനായി കാത്തിരിക്കുകയാണ് യുഎഇയും മറ്റ് അറബ് രാഷ്ട്രങ്ങളും, മാത്രമല്ല ലോകം മുഴുവനും. യുഎഇയിലെ നേതാക്കളെല്ലാം തന്നെ തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിലെ പ്രൊഫൈൽ പിക്ചർ ഇതിനകം തന്നെ മാറ്റിക്കഴിഞ്ഞു. ആ ഒരു വിജയത്തെ സ്വീകരിക്കാനായി മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞു. മാത്രമല്ല ബുർജൽ അറബും വാട്ടർ കനാലും ദുബായ് ഫ്രെയിമും അതോടൊപ്പം തന്നെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറും അടക്കമുള്ള പ്രധാന ഇടങ്ങളൊക്കെ ചുവപ്പ് രാശി അണിഞ്ഞിരിക്കുന്നു. ആ ഒരു ഫെബ്രുവരി 9 7:42 നിർണായകമായ ആ ഒരു നിമിഷം. അതിനെ സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് എമിറേറ്റിലെ, ദുബായ് എമിറേറ്റിലെയും ഒപ്പം മറ്റ് എമിറേറ്റുകളിലെയും പ്രധാന ഇടങ്ങളൊക്കെ ചുവപ്പണിഞ്ഞ് കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്കും കാത്തിരിക്കാം യുഎഇയുടെ ഹോപ്പ് പ്രോബിന്റെ വിജയവാർത്ത അറിയുന്ന ആ ഒരു നിമിഷത്തിനായി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ വീണ്ടും കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് അബുദാബിയിൽ. സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരുടെ എണ്ണം ഓഫീസുകളിൽ ഉൾക്കൊള്ളാവുന്നതിന്റെ 30% എന്നുള്ള രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അബുദാബി ഈ ഞായറാഴ്ച മുതൽ. അതായത് നാളെ മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. മാത്രമല്ല 60 മുകളിലുള്ളവർക്കും നിശ്ചയദാർഢ്യക്കാർക്കും ഗുരുതര അസുഖമുള്ളവർക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു അനുമതി നൽകിയിട്ടുണ്ട്. എല്ലാ ആഴ്ചയും ജീവനക്കാർ PCR ടെസ്റ്റ് എടുക്കണമെന്നും നിർദ്ദേശം വ്യക്തമാക്കുന്നുണ്ട്. വാക്സിൻ എടുത്തവർക്കും വാക്സിൻ ക്യാമ്പയിന്റെ ഭാഗമായവർക്കും അൽഹോസൻ ആപ്പിൽ സ്വർണ്ണ നിറമുള്ള നക്ഷത്ര ചിഹ്നമോ ഇ എന്ന അക്ഷരമോ ഉണ്ടെങ്കിൽ ഈ നിബന്ധനയിൽ ഇളവുണ്ട്. എന്തായാലും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾക്കൊള്ളാവുന്നതിന്റെ 30% എന്നുള്ള രീതിയിലേക്ക് പ്രവർത്തനം മാറ്റിയിട്ടുണ്ട് അബുദാബിയിൽ. മാത്രമല്ല അബുദാബിയിൽ സിനിമാ ശാലകൾ അടച്ചു. ഉൾക്കൊള്ളാവുന്നതിന്റെ 40% എന്നുള്ള രീതിയിലായിരിക്കണം പ്രവർത്തനമെന്ന് മാളുകൾക്ക് നൽകിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. റെസ്റ്റോറന്റുകളും കഫേകളും 60% എന്നുള്ള രീതിയിലും സ്പോർട്സ് ഹാളുകൾ 50% എന്നുള്ള രീതിയിലും ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നും ഇവർക്കൊക്കെ നൽകിയ ഈ ഒരു മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് യുഎഇയിൽ 3276 പേരിലാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4041 പേർ രോഗമുക്തരായി. 12 മരണവും യുഎഇയിൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം തന്നെ വാക്സിനേഷൻ നടപടികൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. തുടക്കത്തിൽ പലയിടങ്ങളിലും ആളുകളുടെ ഒരു തള്ളിക്കയറ്റം കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ നിരവധി പേർ വാക്സിൻ എടുക്കാനായി എത്തുന്നുണ്ട്. നിരവധി ആരോഗ്യ കേന്ദ്രങ്ങളിൽ നീണ്ട ക്യൂവും ദൃശ്യമാണ്. എന്തായാലും 3,23,402 പേരാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് ബാധിച്ചത്. 914 ആകെ രാജ്യത്തെ മരണസംഖ്യ. 21,407 യുഎഇയിലെ നിലവിലുള്ള ആക്റ്റീവ് കേസുകൾ. അതേസമയം തന്നെ കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണത്തിലും റെക്കോർഡുണ്ട്. യുഎഇയിൽ 26.5 മില്യൺ കോവിഡ് ടെസ്റ്റുകളാണ് യുഎഇയിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഉമ്മുൽ ഖുവൈൻ എമിറേറ്റ് സൗജന്യമായി പ്രവാസികൾക്കുൾപ്പെടെ സൗജന്യമായി PCR ടെസ്റ്റ് നടത്തിക്കൊടുക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു സൗകര്യം ഉമ്മുൽ ഖുവൈൻ ഏർപ്പെടുത്തുന്നത്. ഉമ്മുൽ ഖുവൈൻ മെഡിക്കൽ ഡിസ്ട്രിക്റ്റിലെ പ്രൈമറി ഹെൽത്ത് കെയർ വിഭാഗത്തിലാണ് സ്വദേശികൾക്കും ഒപ്പം എമിറേറ്റിലെ താമസക്കാർക്കുമായി ഈ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉമ്മുൽ ഖുവൈൻ മെഡിക്കൽ ഡിസ്ട്രിക്റ്റിലെ പ്രൈമറി ഹെൽത്ത് കെയർ വിഭാഗത്തിന് കീഴിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം PCR ടെസ്റ്റ് സൗജന്യമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷണവും കർശനമാക്കിയിട്ടുണ്ട്. ആളുകൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല മുൻകരുതലുകളെല്ലാം കൃത്യമായി പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല സ്ഥാപനങ്ങൾക്കും അധികൃതർ താക്കീത് നൽകി കഴിഞ്ഞു. ഖാലിദ് ബിൻ അൽ വലീദ് റോഡിൽ ടാക്സികൾക്കും ബസ്സുകൾക്കും മാത്രമുള്ള ഒരു ട്രാക്കുണ്ട്. അതിൽ അതിക്രമിച്ചു കടന്നാൽ വാഹനങ്ങൾക്ക് നാളെ മുതൽ 600 ദിർഹമാണ് പിഴ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിയമലംഘനങ്ങൾ കണ്ടെത്താൻ  22 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അടിയന്തര സാഹചര്യത്തിൽ പോലീസ്, സിവിൽ ഡിഫൻസ് വാഹനങ്ങൾക്കും ആംബുലൻസിനും ഈ പാത ഉപയോഗിക്കാം. പക്ഷേ മറ്റാർക്കും ഈ പൊതുഗതാഗത സംവിധാന വാഹനങ്ങൾക്കൊഴികെ മറ്റാർക്കും ഈ പാത ഉപയോഗിക്കാൻ അനുവാദമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിക്രമിച്ച് കയറാതിരിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. പ്രവാസി തിരിച്ചറിയൽ ഇല്ലാത്തവർക്ക് അത് ലഭ്യമാക്കുന്നതിന് നോർക്ക റൂട്ട്സ് മുൻകൈയെടുക്കുന്നുണ്ട്. കേരള സർക്കാർ പ്രവാസികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷയിൽ അംഗമാകാനാണ് നോർക്ക റൂട്ട്സിന്റെ സഹായം എത്തുന്നത്. ഈ ID കാർഡിനായി നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ സന്ദർശിച്ച് എളുപ്പത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 18 വയസ്സുള്ള
കുറഞ്ഞത് 6 മാസമായി വിദേശത്ത് താമസിക്കുന്ന പ്രവാസികൾ തിരിച്ചറിയൽ കാർഡിന് യോഗ്യരാണ് എന്നുള്ളതാണ്. ഏത് വിദേശ രാജ്യത്തുള്ള പ്രവാസിക്കും പരിഗണന ലഭിക്കും. www.norcaroutes.org എന്ന വെബ്സൈറ്റിൽ പോയാൽ പ്രവാസി ഐഡി കാർഡിന് തിരിച്ചറിയൽ കാർഡിന് അപേക്ഷ സമർപ്പിക്കാം. ദോശ ഇഡലി മാവിന് ആര്യ ബ്രാൻഡ് ഒന്നാം നിലയിൽ നിലനിൽക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അതിന്റെ രുചി തന്നെയാണ്. ഇവയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ബാറ്ററാണ് ആര്യ. ദോശയുടെ ഗുണവും മണവും മാത്രമല്ല നാടൻ ഇഡലിയുടെ മൃദുലതയും ആര്യ നൽകുന്നു എന്നുള്ളത് അത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എല്ലാ റീറ്റെയിൽ സ്റ്റോറുകളിലും ഇവരെ എല്ലാ റീറ്റെയിൽ സ്റ്റോറുകളിലും ഇത് ലഭിക്കും. 050-113-5492 എന്നുള്ളതാണ് നമ്പർ. നൈറ്റ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.